ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ഡോക്യുമെന്ററി ചലച്ചിത്രമാണ്. ഡോക്യുമെന്ററി സംവിധായകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ബാബു കാമ്പ്രത്തിൻ്റെ കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററിയാണ്. 30 മിനിറ്റിനടുത്ത് ദൈർഘ്യമുള്ളൊരു ഡോക്യുമെൻ്ററിയാണിത്. കൈപ്പാട് നിലങ്ങളെ പറ്റിയും ആ നിലങ്ങൾ എങ്ങനെയാണ് തദ്ദേശവാസികൾക്ക് ജീവിത മാർഗമാകുന്നത് എന്നതിലേക്കുള്ളൊരു തിരിച്ചറിവാണ് ഈ ഡോക്യുമെൻ്ററി നമുക്ക് നൽകുന്നത്. ധാരാളം പുരസ്കാരങ്ങൾ ഇതിന് ലഭിച്ചിട്ടുണ്ട്. രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ്, ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള വസുധ പുരസ്കാരം, വാതാവരണ പരിസ്ഥിതി ചലച്ചിത്രോത്സവ പുരസ്കാരം, അതേപോലെ പ്രതിരോധ സിനിമയ്ക്കുള്ള ജോൺ എബ്രഹാം അവാർഡ്, സംസ്ഥാന സർക്കാരിൻ്റെ 2010 ടെലിവിഷൻ പുരസ്കാരം എല്ലാം കൈപ്പാടിന് ലഭിച്ചിട്ടുണ്ട്. ബാബു കാമ്പ്രത്തിൻ്റെ കാനം, കൈപ്പാട് എന്നീ ഡോക്യുമെൻ്ററികൾക്ക് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം സംവിധാനം ചെയ്ത ബിഹൈൻഡ് ദ മിസ്റ്റ് എന്ന സിനിമയ്ക്ക് 2012 നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. പുരസ്കാരങ്ങളുടെ പൊലിമ ബാബു കാമ്പ്രത്തിനെ ഒരിക്കലും പ്രലോഭിപ്പിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഡോക്യുമെൻ്ററിയാണ് മദർ ബേർഡ് എന്നത്. മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യത്തിൽ നിന്നും ചെമ്പല്ലിക്കുണ്ട് പക്ഷി സങ്കേതത്തിൽ നിന്നുമാണ് മദർ ബേർഡ് രൂപപ്പെടുന്നത്. ജോൺസി മാഷുമായിട്ടുള്ള സീക്ക് എന്ന സ്കൂളിൽ വെച്ചിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തെ വനവാസ ക്യാമ്പുകളിലേക്ക് തുടർന്ന് ഡോക്യുമെൻ്ററിയിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത്. LIC ജീവനക്കാരനായിരുന്നു ബാബു കാമ്പ്രത്ത്. അവിടെ അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ ലഭിക്കേണ്ടായി. അങ്ങനെ പ്രൊമോഷൻ കിട്ടിയത് സ്ഥലം മാറ്റത്തോടെയായിരുന്നു. അടിമാലിയിലായിരുന്നു അന്ന് എത്തിയത്. അന്നൊക്കെ അവധി ദിവസങ്ങളിൽ മൂന്നാറിലേക്കുള്ള കുന്നുകൾ കയറും. നമ്മൾക്ക് മൂന്നാറിൽ പോകുമ്പോൾ എന്താണ് അവിടെയുള്ള കാഴ്ചകളിൽ മോഹക്കാഴ്ചകളിൽ മങ്ങി നടക്കുകയാണ്. പക്ഷേ അദ്ദേഹം അവിടെ ആ കാഴ്ചകളിൽ നിന്ന് മാറി, മോഹക്കാഴ്ചകളിൽ നിന്ന് മാറി അവിടെയുള്ള തോട്ടം തൊഴിലാളികളുടെ അടിമ ജീവിതത്തിലേക്കാണ് തൻ്റെ ക്യാമറ നയിച്ചത്. ഇതാണ് ബിഹൈൻഡ് ദ മിസ്റ്റ് എന്ന ഡോക്യുമെൻ്ററി ആയിട്ട് മാറുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് കേരളത്തിലെ ചിത്രശലഭങ്ങൾ എന്ന പുസ്തകം. 150 പരം സ്പീഷീസുകൾ ഇതിലുണ്ട്. 10 വർഷത്തിൻ്റെ അധ്വാനമാണ് അതിന് പിന്നിലുള്ളത് എന്ന് പറയാം. അപ്പം ഈ യാത്രയുടെ ഭാഗമായിട്ടാണ് കാനം എന്ന തൻ്റെ ആദ്യത്തെ ഡോക്യുമെൻ്ററി ഇറങ്ങുന്നത്. കുന്നുകൾ വെറും ചരൽക്കൂനയല്ല, ജീവൻ്റെ അത്ഭുത ലോകമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന മനസ്സുണ്ടെങ്കിൽ ഈ കാഴ്ചകൾ സ്വന്തം ചുറ്റുവട്ടത്തു നിന്ന് കണ്ടെടുക്കാനാകും എന്ന വാക്കുകളിലാണ് കാനം എന്ന ഡോക്യുമെൻ്ററിയുടെ അവസാനം. ഇങ്ങനെയൊക്കെയും തൻ്റെ ഓരോ ഡോക്യുമെൻ്ററിയും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിച്ച ഒരു മനുഷ്യസ്നേഹിയാണ് ബാബു കാമ്പ്രത്ത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. നമുക്ക് ഈ ഡോക്യുമെൻ്ററിയുടെ ചരിത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. 1926 ശേഷമാണല്ലോ ഡോക്യുമെൻ്ററി സിനിമകളൊക്കെ പ്രശസ്തിയിലേക്ക് എത്തുന്നത്. ആധാര ചിത്രങ്ങൾ എന്നാണ് ഡോക്യുമെൻ്ററിയെ മലയാളത്തിൽ പറയുക. ജോൺ ഗ്രിയേഴ്സൺ എന്ന ബ്രിട്ടീഷുകാരനാണ് ഡോക്യുമെൻ്ററി എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. സാങ്കല്പികമായവ ഒരിക്കലും ആധാര ചിത്രങ്ങളിൽ ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ഭാവനാപരമായിട്ടുള്ള നമ്മൾ ഇന്നത്തെ സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള കഥാ ചിത്രങ്ങളിലും കാണുന്ന പോലുള്ള കെട്ടിയുണ്ടാക്കുന്ന രംഗങ്ങളൊന്നും നമുക്ക് അല്ലെങ്കിൽ ഒരു ആശയവും ഭാവനാത്മകമായി ചിത്രീകരിക്കുന്നതൊന്നും ഡോക്യുമെൻ്ററിയിൽ കാണാൻ സാധിക്കില്ല. യാഥാർത്ഥ്യത്തെ അതേപടി ചിത്രീകരിക്കുകയാണ് ആധാര ചിത്രങ്ങൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററികൾ. ക്യാമറ കൊണ്ടെഴുതുന്ന അറിവുറ്റ പ്രബന്ധങ്ങളാണ് ഡോക്യുമെൻ്ററികൾ എന്ന് പറയാം. ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നവയാണ് ആധാര ചിത്രങ്ങൾ. നനുക്ക് ഓഫ് ദ നോർത്ത് എന്ന ഡോക്യുമെൻ്ററിയെ മുൻനിർത്തിയാണ് ജോൺ ഗ്രിയേഴ്സൺ തൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം വികസിപ്പിച്ചിട്ടുള്ളത്. ഈ ഡോക്യുമെൻ്ററി ഫ്ലഹർട്ടിയാണ് സംവിധാനം ചെയ്തത്. ഡോക്യുമെൻ്ററിയിൽ കാൽപ്പനികത ആവിഷ്കരിച്ച വ്യക്തിയായിരുന്നല്ലോ ഫ്ലഹർട്ടി. അതുപോലെ തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില സംവിധായകരെയും ഡോക്യുമെൻ്ററികൾ ഒന്ന് പറയാം. സിഗാവർത്തി, അദ്ദേഹത്തിൻ്റെ മാൻ വിത്ത് എ മൂവി എന്ന ഡോക്യുമെൻ്ററി, അതേപോലെ ഡോക്യുമെൻ്ററി ക്ലാസിക് എന്നറിയപ്പെടുന്ന നൈറ്റ് വെയിൽ, ബെർട്ട് ഹാസ്ട്രയുടെ
ഗ്ലാസ് എന്ന ഡോക്യുമെൻ്ററി. ഈ ഗ്ലാസ് എന്ന ഡോക്യുമെൻ്ററി നമ്മൾ ശരിക്കും കണ്ടിരിക്കേണ്ട ഡോക്യുമെൻ്ററി തന്നെയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു ആവിഷ്കാരമാണ് ഇത്. കൂടുതലും ശബ്ദവാക്യങ്ങളൊന്നുമില്ലാതെ മനോഹരമായിട്ട് ഒരു ജീവിതം എങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു ഗ്ലാസ് പോലെ മനോഹരമായ ഒരു പുറം ഭംഗിക്ക് മാത്രമായിട്ടുള്ള ജീവിതം നല്ല പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിച്ചൊരു നല്ലൊരു ഡോക്യുമെൻ്ററിയാണ് ഈ ഗ്ലാസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി. അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. ഇതിൽ പറഞ്ഞ എല്ലാം നിങ്ങൾ കണ്ടിരിക്കണം, ഞാനൊന്ന് ഇത് എടുത്തൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഫാരൻഡ് ഹീറ്റ് എന്ന ഡോക്യുമെൻ്ററി, ബറാക്ക തുടങ്ങിയുള്ള ഡോക്യുമെൻ്ററി, ഇതൊക്കെയും ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഡോക്യുമെൻ്ററി തുടങ്ങുന്നത് ഹരിശ്ചന്ദ്ര സഖാറാം ബട്ടുവായിലൂടെയാണ്. ഇത് 19-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാം. അതിനുശേഷം 1930-കളിലാണ് TG ടെണ്ടുൽക്കർ, KS ഹിരേൽക്കർ എന്നിവരുടെ ഡോക്യുമെൻ്ററി ചിത്രങ്ങൾ എത്തുന്നത്. മലയാള ഭാഷയിലേക്ക് എത്തുമ്പോൾ ഡോക്യുമെൻ്ററി തലത്തിൽ പ്രശസ്തരായ ഒരുപാട് പേരുണ്ടല്ലോ. നിങ്ങൾക്കറിയാവുന്ന അടൂര്, KR മോഹനൻ, KP ശശി, MA റഹ്മാൻ, ബാബു കാമ്പ്രത് തുടങ്ങിയവരൊക്കെയും അതിൽപ്പെടും. ഇതിൽ പരിസ്ഥിതി ചിത്രങ്ങളാണ് ബാബു കാമ്പ്രത്തിൻ്റെ വിഷയത്തിൽ വരുന്നതെന്ന് പറയാം. വർഷങ്ങൾ ഒരുപാടെടുത്താണ് അദ്ദേഹം തൻ്റെ ഓരോ ഡോക്യുമെൻ്ററിയും പൂർത്തിയാക്കാറുള്ളത്. വ്യത്യസ്ത ഋതുക്കളിലൂടെ കടന്നു പോകുന്ന പ്രകൃതിയുടെ ഓരോ പ്രതിഭാസത്തെയും സൂക്ഷ്മമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ബാബു കാമ്പ്രത്തിൻ്റെ ഡോക്യുമെൻ്ററികൾ എന്ന് കാണാം. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല എന്നും പ്രകൃതി മാത്രമാണ് ശാശ്വതം എന്നും അദ്ദേഹം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളിൽ നമുക്കത് വ്യക്തമാണ്. ഓരോ ചിത്രങ്ങളും നമ്മയൊക്കെ ചിന്തിപ്പിക്കാൻ പ്രാപ്തമാണെന്ന് കാണാം. കാർഷിക സംസ്കാരത്തിൻ്റെ ബഹുസ്വരതയിലേക്ക് നമ്മെ നയിക്കുന്ന മികച്ച ഒരു ഡോക്യുമെൻ്ററി തന്നെയാണ് കൈപ്പാട് എന്ന് പറയാം. നാം നമ്മുടെ വയലുകളെ അറിയണം, ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് നാം അറിയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററി അവസാനിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് കൈപ്പാട് എന്ന നിങ്ങളുടെ ആ പാഠഭാഗത്തിലേക്ക് നമുക്കൊന്ന് വരാം. കൈപ്പാടിലെ ചെറിയൊരു ചിത്രം, ഒരു ഭാഗത്തൊരു ചിത്രം തന്നിട്ട് നിങ്ങൾക്ക് അതിലേക്കുള്ള ഒരു പ്രവേശകം എന്ന രീതിയിലാണ് അത് തന്നിരിക്കുന്നത്. ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്യുമെൻ്ററിയുടെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഡോക്യുമെൻ്ററി കാണുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ ശബ്ദവിവരണം മനോഹരമായിട്ട് നിർവഹിച്ചത് അലിയാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇതിൻ്റെ ക്യാമറ സൂരജ് തലശ്ശേരിയാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററിയുടെ ദൃശ്യങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം.